ഈശ്വര മണി എട്ട് കഴിഞ്ഞു, എനിക്ക് ഇന്ന് കടുവാസാന്റെ എക്സ്ട്രാ ക്ലാസ് ഉള്ളതാ. എന്നാ നീ തയ്യാറായിക്കോ, ഇനിയിപ്പോ അവയിലൂടെ അല്ലേ ഉള്ളൂ, അത് ഞാൻ ഏറ്റു. ഇനി ഏട്ടന്റെ ഡ്രസ്സ് തീക്കണ്ടേ, ഞാൻ കൂടെ സഹായിക്കാം. വെറുതെ ക്ലാസ് മുടക്കണ്ട പെണ്ണെ, കടുവാ സാറാ തല്ലും. ഓ എന്നെ തല്ലിയൊന്നുമില്ല, ഞാനിപ്പോ സാറിന്റെ പെറ്റാ. അത് കള്ളം. അതേന്നെ, രണ്ടു ദിവസത്തിന് മുമ്പ് സാറിൽ ചോദ്യം, ഭാവിയിൽ ആരാകാനാ ആഗ്രഹം. സുമിത്രക്ക് എഞ്ചിനീയർ, കാവ്യക്ക് ഡോക്ടർ. ഞാൻ പറഞ്ഞു എനിക്ക് സാറിന്റെ ഒരു വലിയ സാറായി മതിയെന്ന്. അതോടെ കടുവ ഫ്ലാറ്റ്. അമ്പടി കേമി, എന്നാ ചട്ടി എടുപ്പത്ത് വെച്ചാ കടുകൊന്ന് വറുത്തേ. അല്ലേച്ചി, നമ്മുടെ വീട്ടിൽ മിക്സി വാങ്ങിച്ചു വെച്ചിരിക്കുന്നേ വെറുതെ കാണാൻ വേണ്ടിയാണോ? ഏട്ടൻ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്. നല്ല രുചി വേണമെങ്കിൽ അമ്മി തന്നെ അരയ്ക്കണം. അയ്യോ, ഏട്ടൻ ഇന്ന് നേരത്തെ ഓഫീസിൽ പോകണ്ടാണല്ലോ. ഏട്ടാ, കുളി കഴിഞ്ഞോ? കഴിയാറായി. ഒന്ന് വേഗം വന്നേ, അവയിൽ ഇത്ര അറിഞ്ഞാ മതിയോ നോക്ക്. മതി, ധാരാളം മതി. കാണാതെ എങ്ങനെ മനസ്സിലായി? അമ്മിയുടെ ശബ്ദം കേട്ടാൽ അറിഞ്ഞുകൂടെ കുട്ടാ. ഓ, കാതുകൊണ്ട് പാകം ശീകുന്ന ഒരു പാചക വിദഗ്ധൻ. ഏട്ടൻ റെഡി, കാപ്പി എടുത്തു വെച്ചോ. വേഗം ആവട്ടെ മക്കളെ. എടുത്തു വെച്ചു. ആ റെഡി റെഡി റെഡി. ഇന്ന് സ്പെഷ്യല് ഏട്ടൻ ഇഷ്ടപ്പെട്ട തക്കാളി കറിയാ. ഇവളെ തൊടിയിച്ചിട്ടില്ല. എന്റെ സ്വന്തം പാചകവാ, എങ്ങനെയുണ്ടെന്ന് നോക്ക്. അസല് ഗംഭീരം. ഇന്നെങ്കിലും ഏട്ടൻ ഒരു നല്ല അഭിപ്രായം പറഞ്ഞല്ലോ. ഉപ്പ് കുറച്ചെങ്കിലും ഇട്ടിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിനെ. തുടങ്ങി കുറ്റം പറിച്ചില്ല, ഇനി എന്തെങ്കിലും. മുളക് കൂടാൻ മറന്നോ, പക്ഷെ സാരമില്ല, അതിന്റെയൊക്കെ കോട്ടം തീർക്കാൻ വേണ്ടി പുളി കാര്യമായിട്ട് തട്ടിയിട്ടുണ്ടല്ലോ. തനിച്ചുണ്ടാക്കിയപ്പോഴേ ഞാൻ പറഞ്ഞതാ. എത്ര പ്രാവശ്യം ഏട്ടൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാ. രണ്ടുപേർക്കും എല്ലാം അറിയാന്ന ഭാവം. എന്നെ ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല, എന്നാ ഒരു ജോലിക്കാരി വെക്കാന്ന് വെച്ചാലോ? അതും വേണ്ട. ഓ പിണങ്ങിയോ? മക്കളെ, പെൺകുട്ടികളായ നന്നായിട്ട് പാചകം അറിഞ്ഞിരിക്കണം. അന്യരുടെ വീട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ? ഭർത്താവിന്റെ വീട്ടുകാർ ആദ്യം നോക്കുന്ന പുതുപ്പെണ്ണിന്റെ പാചകമായിരിക്കും. അത് ശരിയല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നായിരിക്കും അമ്മായിമ്മ പോരിനെ നാത്തും പോരിനൊക്കെ തുടക്കം. അതൊക്കെ ഒഴിവാക്കാൻ വഴിയുണ്ട്. അതെന്താ? ഏട്ടന്റെ പോലെ നന്നായിട്ട് അടുക്കള പാചകം അറിയാവുന്നവർക്ക് ഞങ്ങൾക്ക് ഇട്ടിച്ചു കൊടുത്താൽ മതി. മർമ്മം ഗോപാലുള്ള എന്നെ എഴുന്നേറ്റില്ലേ? അച്ഛൻ എപ്പോഴേ എഴുന്നേറ്റ് കസരത്ത് തുടങ്ങി. ഇങ്ങനെ 101 പ്രാവശ്യം അമരുകയും നിവരുകയും ചെയ്ത ജാനുവിന് നല്ല ബലം കിട്ടും. കസർത്തെടുക്കാൻ നമ്മളും ബലമെല്ലാം ജാനുവിനും. ഏതാ ശനൈ ജാനു? അയ്യട, എടോ ഈ ജാനു എന്ന് പറയുന്ന ഒരു മർമ്മത്തിന്റെ പേരാ? ഗുദം വസ്തി നാഭി ഹൃദയം, സ്ഥനമൂലം സ്ഥനരോഹിതം, അപാലാജം ജാനു എന്നിങ്ങനെ 107 മർമ്മങ്ങളുണ്ട്. അതിൽ തന്നെ സദ്യപ്രാണഹരം, കാലാന്തര പ്രാണഹരം എന്നീ ഉപവകുപ്പുകളുണ്ട്. ക്ഷതം പറ്റിയ ഉടനെ തട്ടിപ്പോകുന്നത് സദ്യപ്രാണഹരം, കാലം കഴിഞ്ഞ് തട്ടിപ്പോകുന്നത് കാലാന്തര പ്രാണഹരം. സർവീസിലായിരുന്നപ്പോ പല കൊലകൊമ്പന്മാരും ഞാൻ മുട്ടുകുത്തിച്ചിട്ടുള്ളത് കാലാന്തര പ്രാണഹര മർമ്മത്തിനിട്ട് കുത്തിയിട്ടാ. അതുകൊണ്ടാണല്ലോ ആശാൻ മർമ്മം ഗോപാലപിള്ള എന്നറിയപ്പെടുന്നത്. അതേടോ, ഇപ്പോഴൊരു 10-20 പേര് വന്നാലും ഞാൻ ചൂണ്ടി നിർത്തും. ഒരു ചൂണ്ടു വർമ്മം പഠിപ്പിച്ചു തരും ആശാനെ. അയ്യാ, അത് തന്റെ ഭാര്യക്കിട്ട് ചൂണ്ടല്ലേ, അതിന് ഫീസ് വേറെ വേണം. ഇപ്പൊ തൽക്കാലം ജാനുവിനെ മുറുകെ പിടിച്ചോ. സ്റ്റാർട്ട്. ഓ ചേച്ചി, പതുക്കെ ഒരു കെട്ടാനാ പറഞ്ഞത്, പിഴുതെടുക്കാനല്ല. ഈ ആണുങ്ങൾക്കൊക്കെ എന്തൊരു സുഖാ, ചീപ്പെടുത്ത് രണ്ടു പിടി കഴിഞ്ഞു. ഇപ്പൊ മുടി പിന്നിക്കിട്ടുന്ന ആണുങ്ങളും ഉണ്ടടി, പങ്കെന്നാ പറയുന്നേ. ഓ പതുക്കെ, കണ്ടില്ലേ, ഒട്ടും ശരിയായില്ല. നീ എന്താടി സൗന്ദര്യ മത്സരത്തിന് പോവാണോ? ഒന്ന് പോയോ ജി. ഏട്ടാ, ഞാൻ വിളിക്കാം. എന്താ ഇവിടെ പ്രശ്നം? കണ്ടില്ലേ ഏട്ടാ, മുടി കെട്ടി വെച്ചിരിക്കുന്നത്. നന്നായില്ല ഏട്ടാ? നന്നായില്ല, കുട്ടന്റെ മുഖത്തിന് യോജിക്കുന്ന ഇരട്ടപ്പിരിയ. അല്ലെങ്കിലേ അവൾക്കൊരു പിരി ഇളകിയതാ. ഏട്ടനെ ഇരട്ടപ്പിരിയുടെ ആക്കിയാലോ. ഇതിപ്പോ സ്കൂളിലൊരു ഫാഷൻ ആയിരിക്ക. കൂട്ടുകാരികളിലൊക്കെ ഞാൻ പറഞ്ഞു ഏട്ടനെ എന്റെ മുടി കിട്ടുന്നതെന്ന്. അപ്പൊ അവർക്കൊക്കെ അത്ഭുതം, ആണുങ്ങൾ ഇങ്ങനെ മുടി കിട്ടുമെന്ന്. അസൂയ. അയ്യോ സുഖിപ്പിക്കല്ലേ കുട്ടാ, ഒരുപാട് പൊന്തിച്ചാലേ ഏട്ടന്റെ തല ടെറസിൽ മുട്ടും. ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. ഏട്ടൻ അറിയില്ലടി നിന്നെ. എന്തായാലും എന്റെ ഈ കേശാലങ്കാര പണിയൊക്കെ കുറച്ചു ദിവസം കൂടി മതിയല്ലോ. അത് കഴിഞ്ഞാലോ ഏട്ടത്തി വരാൻ പോവല്ലേ. പിന്നെ കണ്ണെഴുത്ത്, പൊട്ടുതൊടിയില്, മുടികെട്ട്, പേന്നോട്ടം ഒക്കെ ഏട്ടത്തി നോക്കിക്കോളും. കണ്ടറിയാം, വലിയ പോലീസ് ഓഫീസറുടെ മോളാ, നല്ല പത്രാസുകാരിയായിരിക്കും. അങ്ങനെ പത്രാസ് കണ്ട് മയങ്ങുന്നവനൊന്നും അല്ല ഏട്ടനെന്ന് എന്റെ കുട്ടന്മാർക്ക് അറിയില്ലേ. പാവമാ, അതുകൊണ്ടല്ലേ ഏട്ടൻ സമ്മതിച്ചത്. അഥവാ അല്പം കുഴപ്പമുണ്ടെങ്കിലും ഞങ്ങള് ശരിയാക്കി എടുക്കണം. എന്ന് വെച്ച് നാത്തും പോരുന്നു അല്ല കേട്ടോ. അയ്യാ സമയായി, ചെല്ല് ചെല്ല്. അയ്യോ
അച്ഛാ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കണം. പിന്നെ നല്ല വിശപ്പുണ്ട്. കാണുമല്ലോ, നാട്ടുകാരൊക്കെ മർമ്മം പഠിപ്പിക്കുന്നതല്ലേ. ആ പിന്നെ ഉച്ചക്ക് രസായനം കഴിച്ച് ഫിറ്റായി ഉണ്ടാതെ കിടന്നേക്കരുതേ. സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിലേ മർമ്മം ഗോപാലപിള്ള ഒരു ചർമ്മം ഗോപാലപിള്ള ആയിപ്പോ. ചുമ്മാ കേട്ടുകൊള്, അച്ഛനായാലും സ്വന്തം ഇടം വിട്ടു കൊടുക്കരുത്. ഓടി. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്നെ കാണുമ്പോ ഇങ്ങനെ സല്യൂട്ട് ചെയ്തിരുന്നു. അച്ഛൻ മകനെയല്ല, റിട്ടയേർഡ് ഹെഡ് കോൺസ്റ്റബിൾ കമ്മീഷയാണ് സല്യൂട്ട് ചെയ്ത്. അല്ലെങ്കിൽ കാക്കി ഇട്ടവൻ കാക്കി കണ്ട സല്യൂട്ട് ചെയ്ത് പോവും. ഐ പി സി മോ മതി. യെസ് സാർ, ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ ആ സർക്കിൾ ചക്രവാളിന്റെ കാര്യം. അച്ഛൻ സർവീസിലിരിക്കുമ്പോ അവൻ കുറെ കാലം എസ് ഐ ആയിട്ടിരുന്നിട്ടുണ്ട്. അന്ന് അവൻ എന്നെ ഒരുപാട് തന്തയ്ക്ക് വിളിച്ചതാ. അതിന്റെ ഒക്കെ മുതലും പലിശയും ചേർത്ത് നീ അങ്ങ് വിളിച്ചേക്കണം. അവന്റെ തന്തയും തന്തയുടെ തന്തയും, അല്ലെങ്കിൽ വേണ്ട കുടുംബം അടക്കം അങ്ങ് വിളിച്ചേക്കണം. അതിനെന്തെങ്കിലും കാരണം വേണ്ടേ? ഡിപ്പാർട്ട്മെന്റിൽ കീഴുദ്യോഗസ്ഥരെ തെറി വിളിക്കാൻ മേലുദ്യോഗസ്ഥന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എന്തെങ്കിലും കാരണം കണ്ടെത്തി നാല് തെറിയങ്ങ് വിളിച്ചേക്കണം. എന്താ മറക്കാതെ തന്നെ വിളിക്കൂ. യാതൊരു കാരണവും ഇല്ലാതെ മറ്റൊരുത്തിനെ തെറി വിളിക്കുന്നത് ഐ പി സി എത്രാം വകുപ്പിൽ വരും ഹെഡ് കോൺസ്റ്റബിളെ? ചായ തണുത്തു പോകും. തണുത്തോട്ടെ. അച്ഛാ, കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ നാവിൽ നിന്ന് വരേണ്ടത് തെറിയല്ല, തിയറിയ. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. സൽപേരി വന്നില്ലടോ. സൽപേരി ഏട്ടൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. അയാൾ എന്നും ലേറ്റാണല്ലോ. ഒരു ഭാര്യയും രണ്ടു കുട്ടികളും ഉള്ള എനിക്ക് സമയത്തിറങ്ങാൻ പറ്റണില്ല. അപ്പോ രണ്ടു ഭാര്യ ഏഴു മക്കളും ഉള്ള സൽപേരി ഏട്ടന്റെ കാര്യം പടയിറങ്ങിക്കഴിഞ്ഞു. പപ്പ ഫോൺ ബോക്സ് വാങ്ങാൻ മറക്കല്ലേ. ഇല്ല മോളെ, എന്റെ ക്രിക്കറ്റ് ബോളിന്റെ കാര്യം ഓർമ്മയുണ്ടടാ. പപ്പ കളി കൊടുക്ക. ഏറ്റടാ, മഞ്ജുവിന്റെ മരുന്നിനുള്ള തുണ്ട് പോക്കറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടു, മഞ്ജുവിന് മഞ്ഞ ഫ്രോക്ക് വാങ്ങണേട്ടാ. കുഞ്ചുവിന്റെ കുത്തിവെപ്പ് നാളെയല്ലേ. ഓ ആശ്വാസം, സമയമായി. വേഗം ചെല്ല. എന്താടോ വൈകിയത് സാർ? ഒന്നാം ഭാര്യ മീനാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും രണ്ടാം ഭാര്യ കാമാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും ഒന്നാം ഭാര്യ. അതെടോ സാർ. അപ്പൊ പതിവ് കാരണങ്ങൾ തന്നെ. ഫാൻസിന്റെ സിബിട്. സോറി സാർ. താങ്ക് യു സാർ. ഹലോ, കമ്മീഷണർ ഹിയർ. ഡി ജി പി ആണ് സർ. പ്ലീസ്. ആ ചൈതന്യനഗറിൽ നിന്ന് ഒന്ന് രണ്ടുപേർ വിളിച്ചിരുന്നു, ഒരു പ്രശ്നമുണ്ട്.